ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ഫോർ ഇൻസ്റ്റഗ്രാം ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുബൂസ് നമുക്ക് വളരെ ഈസി ആയി തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഞാനിവിടെ ആദ്യം ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിന് പകരം പാലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പഞ്ചസാര ഈസ്റ്റും ഒക്കെ ആ വെള്ളത്തിലൊന്ന് അലിയുന്ന വേണം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമ്മളിത് നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കിതൊരു കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് എന്തായാലും നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ആക്റ്റീവ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു 500 ഗ്രാം മൈദയാണ്. ഞാനിവിടെ മൈദയൊക്കെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനും പാകത്തിനനുസരിച്ച് ചേർത്തോളാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം. കുഴക്കുമ്പോൾ വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ നമ്മളൊരു ഇളം ചൂടുവെള്ളം കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ മാവ് എത്ര സോഫ്റ്റ് ആവുന്നോ അതിനനുസരിച്ച് നമ്മുടെ കുബൂസും നല്ല സോഫ്റ്റായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരിവർത്തനം നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മുടെ മാവ് എത്ര സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു സ്പൂണ് വെജിറ്റബിൾ ഓയിലാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഈ പാത്രം ഒരു അടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഏത് സ്ഥിതിയിലായാലും നമുക്ക് നോക്കാം അല്ലേ. വാ, നന്നായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഈ മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ മാവ് എത്ര സോഫ്റ്റ് ആവുന്നോ അത്രയും നന്നായിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന എന്താണോ ഇപ്പോൾ ചപ്പാത്തി പലകയോ, ഞാൻ ഇപ്പോൾ ഒരു ടൈൽസിൻ്റെ കഷ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരല്പം മൈദ ഇങ്ങനെ ഇതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് കുഴച്ച് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് ഇതിങ്ങനെയൊന്ന് ഉരുട്ടി എടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊരു ബോളായിട്ട് ഉരുട്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. നമുക്ക് ചപ്പാത്തി കോൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്തെടുക്കുന്നില്ല, എന്നാൽ ഒരു തീരെയും കട്ടി കുറച്ച്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു മീഡിയം കട്ടിയിൽ നമ്മളിത് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ലതായി ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അതെ ഏകദേശം ഈ ഒരു കട്ടിയിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ഒരു കുറച്ചുള്ളതുകൂടി ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ഞാൻ രണ്ടാമത് വേറൊരെണ്ണോടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓവൻ 10 മിനിറ്റ്സ് 180 ഡിഗ്രി ഞാൻ പ്രീഹീറ്റ് ചെയ്തിരുന്നു. നമുക്കിത് ഓവനിലേക്ക് വെല്ല വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഒറ്റ ട്രേ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്കത് കാണാനും ഇതൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ ട്രേയിൽ 2 എണ്ണം മാത്രമേ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കുബൂസ് ഒന്ന് റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരല്പം ഒന്ന് പൊന്തിയൊക്കെ വരുന്നുണ്ട്, അതാകണ്ടല്ലേ. അപ്പോൾ ഞാൻ ടൈം പറഞ്ഞിരുന്നു. ടൈമും ഇതൊക്കെ ബേക്കിംഗ് മോഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ്സ് ആയിരുന്നു ഞാൻ വെച്ചിരുന്നത്, 180 ഡിഗ്രി ഒക്കെ ആയിരുന്നു.
അപ്പൊ നമ്മുടെ കുബൂസ് ഇങ്ങനെ പൊങ്ങി പൊന്തി വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നന്നായിട്ട് പൊന്തി റൈറ്റ് സൈഡിലേയും പൊന്തി പൊന്തി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായും ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തുണ്ടാക്കി തീർച്ചയായും നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ട് നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ആ ഫ്രഷ്നെസ്സോടു കൂടിയുള്ള കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ മാത്രമല്ല, ഞാനിന്ന് പാനിലൂടെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നത് നമ്മൾ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കുബൂസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് വെച്ച ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിലിട്ട് ഇതുപോലെ ഒരു കൊമ്പളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മെല്ലെ ഒന്ന് മറിച്ചു കൊടുക്കാം. മറിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് തവ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കുബൂസ് പാനിലേതും മെല്ലെ മെല്ലെ പൊന്തി വരുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുബൂസ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം, കാരണം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. മൈദയാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇവിടെ ഞാനത് എടുത്ത് മാറ്റുകയാണ്. രണ്ട് സൈഡും നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ റഫ് എന്ന് തോന്നുമെങ്കിലും പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആണ്. അപ്പം എന്താ പറയുക, അപ്പം എല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓവനിലായാലും അതുപോലെ തന്നെ പാനിലായാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം. കൂട്ടത്തിൽ ആ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അടുത്ത നല്ലൊരു സൂപ്പർ കിഡിൽ ആൻഡ് വെറൈറ്റി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.